അണ്ണാ എന്റെ ഉണ്ട തീർന്നണ്ണാ ഉണ്ണി വളർന്നേ കിളിമകളെ. മയവണ തീർന്നു അണ്ണൻ തീർന്നു കണ്ണിട്ട് പോലും ഞാനിപ്പോ തരുതല കതിരണ കേക്കുമാ കേക്കുമാ. So hello YouTube and what's up gamers, ellarkum welcome to a new GTA 5 deathmatch video guys. Innu nammal ullathu nammude or tower defense mode nammal cheyidirund adu polathe vera or sambhavathilana innu nammal ivada ullathu and innathe idile rockstar inde kattine rockstar inum kuda കൈക്കൂലി കൊടുത്ത് ഞാൻ ഇപ്പുറത്തുണ്ടെന്ന് ഇതാരോട് അവൻ പറയാണ് റോക്സ്റ്റാറിന് കൈക്കൂലി കൊടുത്ത് അങ്ങനെ കത്തുകളെല്ലാം ഞാൻ മറിച്ചപ്പോൾ മായാവി അവസാനം ഗതികെട്ട് എൻ്റെ ടീമിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനും മായാവിയാണ് ടീം. ആൻഡ് അപ്പുറത്ത് ഉണ്ണിയേട്ടൻ ജെ കെ ആൻഡ് സ്മഗ് അവർ മൂന്ന് പേര് ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത്. അപ്പോൾ ടവർ ഡിഫൻസാണിത് മോഡെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ്. അപ്പോൾ അവരവിടെ ഇരിക്കണ ലോൾ കൂടെ ഉണ്ട് സഹോദര. ഓക്കെ, ഈ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ നിൽക്കുന്ന ടവർ നമ്മുടെ കയ്യിൽ ആർ പി ജി ഉണ്ട്. അപ്പുറത്തുനിന്ന് അവർ ഈ സൈഡിൽ നിന്നും ഇൻസർജൻസ് ആയിട്ട് വരും. നമ്മളവരെ ആർ പി ജി കൊണ്ട് അടിച്ചിടണം. പക്ഷേ ആർ പി ജി വേഴ്സസ് ഇൻസർജൻ്റ് എന്നുള്ളതല്ല ഇവിടുത്തെ ടോപ്പിക്. ഇവിടുത്തെ ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നിൽക്കുന്ന സാധനം അവർക്ക് പൊളിച്ച് പൊളിച്ച് കളഞ്ഞ് നമ്മളെ താഴത്ത് വീഴ്ത്തി കൊല്ലാൻ പറ്റും. സോ ആർ പി ജി പിടിച്ചിരിക്കുന്നവർക്ക് ലേശ റിസ്ക് ഉണ്ട്. കൂടുതൽ പറഞ്ഞ സമയങ്ങളേനില്ല, വിതൗട്ട് വേസ്റ്റിംഗ് ഇനി ടൈം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ടു അവർ ചാനൽ മെമ്പേഴ്സ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. അണ്ണ അതെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം അത്. ഇപ്രാവശ്യം അവർക്ക് ഉണ്ടല്ലോ ഇങ്ങോട്ടല്ല അപ്പുറത്തെ ടീമിൽ നിന്ന് ഉണ്ണിയേട്ടൻ സ്മഗ് ചെയ്യാക്കെ മൂന്നുപേരുടെ സ്ഥലക്കായിട്ട് അണ്ണ അണ്ണ താഴത്തേക്ക് പോയല്ലോ. ഈ സംഭവം എന്താണെന്നറിയോ, ഞങ്ങള് നിൽക്കുന്ന പ്ലാറ്റ്ഫോം വരെ നിങ്ങക്ക് പൊളിച്ചടക്കാം, മനസ്സിലായ? ഒരു വെറൈറ്റി ഉണ്ട്, ഇത് നിങ്ങക്ക് ഇടിച്ച് പൊളിക്കുക. കണ്ടോ ടവർ ഉണ്ണേട്ടനോടല്ല ഉണ്ണേട്ട സൂയിസൈഡ് ചെയ്യാതെ കറിഞ്ഞൂടെ ആർമേഡ് വണ്ടി. അണ്ണാ എന്റെ ഉണ്ട തീർന്നണ്ണാ ഉണ്ണി വളർന്ന കിളിമകളെ അരിയ കുറുമ്പിൻ തുലരികളിൽ അത് എന്താണെന്നുവെച്ചാലേ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഞാൻ ആർ പി ജി വിട്ടത്. ഞാൻ പറഞ്ഞതാണ് അതിന്റെ ബോർഡിന് അടുത്ത് തന്നെ വന്ന് വീണ് കുഴപ്പമില്ല. അണ്ണ ജാക്കെ വന്നിട്ടുള്ളത് മുഴുവൻ പൊളിച്ചു വന്നാ പിന്നെ ലൂസർ ആവാണ്ടിരിക്കുന്നു പറയണത്. മക്കെ അപ്പുറത്ത് അങ്ങനെ ശരിയല്ല. വണ്ടി എടുക്കും ഒരേ കളർ അങ്ങ് എടുക്കും അത്രേ ഉള്ളൂ. അണ്ണ ഇവിടെ പതുക്കെ പോയാൽ ഉള്ളി നിക്കണം ഉള്ളി നിക്കണം പൊളി കളച്ചി വെക്കാമി അയ്യ കിട്ടിയില്ല 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 അവിടെ തന്നെ ഉണ്ട്. അയ്യോ സ്മഗ്ഗ സാരില്ല സാരില്ല പോട്ടെ പോട്ടെ ഭഗവതി കാത്തിരിക്ഷിക്കണേ രണ്ട്
നമുക്കിതിൽ പറഞ്ഞ ഡീലാക്കാം, വെയിറ്റ് ചെയ്യേ. ഞാൻ മാറി. Okay, yaar. അയ്യോ ഞാനവിടെ എത്തിപ്പോ റൗണ്ട് നമ്മള് രണ്ട് കുറിച്ചിട്ടോ രണ്ടു പേര് വെച്ച് നമ്മളിത് ചെയ്യും. കുറിച്ചിട്ടല്ല, നിങ്ങൾ കുറിച്ചിട്ടല്ല അത്. കാരണം എന്റെ കൂടെ ഇതിലെ വഴി ഭയങ്കര സീനാണ്. കാല് തെറ്റി ആണ്ടെ നിക്കണ ഇവിടെ ബാക്കി ആയിരിക്കും. അവരൊരു വണ്ടിയായിട്ട് വരണം എന്നാണ് കേട്ടത്. ഒമ്മച്ചി നീങ്ങുന്നേക്കാം. ഒന്നോ താഴെ 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 ആര് താഴെ അണ്ണാ ഞാന് ഇങ്ങനെ അണതിന് മുകളിൽ കേറി അവരത് കാണാൻ പറ്റിയ ഞാൻ അമ്മേ അടിക്കരുത്. അണാ അവര് വരട്ടണ. ഓക്കെ വിട്ടു 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 കിട്ടിയാണോ എനിക്കോ ഓടിയേക്കാം. എന്താ കേശവ കോമഡി ഓടിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ താഴ്ത്തടുത്ത് പോയിന്നപ്പോളെ അവിടെ വന്ന് ഇല്ല. അവര് അത് വഴി ഏത് അണ്ണ ഇതൊക്കെ അയക്കൂ സ്ഥലങ്ങൾ ഏത് അണ്ണാ അണ്ണാ കമോൺ കത്തെഴുത് 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 അണ്ണാ നമ്മൾ ജയിക്കും. എനിക്ക് സംശയമൊന്നുമില്ല, ജെ കെ അടിയല്ലേ കാണിച്ചു തരുന്നത്. ഓക്കെ ഓക്കെ അണ്ണാ അവരാടി കാണിക്കട്ടെ. അണ്ണനെ കണ്ടിണ്ട് ലോക്ക് ചെയ്തിണ്ട്. ഓക്കെ ഒരു ഭാഗ്യണ്ട് ഭാഗ്യണ്ട് ആയുസ് ആയുസ് അണ്ണ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എത്ര വഴിപാടുകളും പൂജകളും അണ്ണ വഴിപാട് പൂജ ഒക്കെ കഴിച്ചിട്ട് അണ്ണനെ കൊല്ലരുതെന്നാണ് പൂജ. അണ്ണ സ്വയം ആത്മഹത്യ പൂജ അണ്ണ എവിടെ നിക്കണ്. അയ്യോ അണ്ണ കുടുങ്ങിയ അണ്ണ കുടുങ്ങിയ അണ്ണ ഇല്ല എനിക്ക് നീങ്ങിക്കണോ. ഓക്കെ ഓക്കെ ഇപ്പൊ കാണാം ഇപ്പൊ കാണാം ഇപ്പൊ കാണാം. വണ്ടി ഗോയിങ് ടു ചേഞ്ച് എങ്ങനെ കുറിച്ചിട്ടത് ഞാൻ എടുക്കട്ടെ പുറത്തേക്ക്. അതെ മായാവി കുറിച്ചിട്ടത് ഈ റൗണ്ടിലേക്കല്ല അടുത്ത റൗണ്ടിലേക്ക്. ഞാൻ ഒറ്റക്കല്ല, നിങ്ങൾ ആലോചിക്കണം. അതെ ഞാന് വന്നനും ചാവണെങ്കിൽ നെഞ്ചെടു ഇങ്ങനെ കാണിച്ചു അതായത് ഞങ്ങള് ചാവണെങ്കിൽ നെഞ്ച് ആവൂന്ന് മനസ്സിലായോ. ആ പ്ലാറ്റ്ഫോം നമ്മുടെ മടിയിലിരിക്കണം. വാ അണ്ണ നമ്മളുടെ ഇടിച്ച് അണ്ണ ലെഫ്റ്റ് എടുത്തോ. അണ്ണ ഞാൻ റൈറ്റ് പോയത് അവർക്ക് അറിച്ചൂടല്ല ലെഫ്റ്റും റൈറ്റ് ആയിരുന്നു. അല്ല നിങ്ങളൊന്നും വരുന്നില്ല. അണ്ണാ എന്താണ് ഒരുമാതിരി കിട്ടാമെന്നൊരു പറയണോ ഒരു മിസൈൽ ഉണ്ട് നേരത്തെ വന്നണ്ണാ. അതിന് അണ്ണങ്ങനെ പേടിക്കില്ലേ മിസൈൽ അല്ലേ സിമ്പിൾ ചെയ്യുന്നു കിട്ടി. അണ്ണാ എനിക്ക് പേടിയില്ല കാരണം അതെ ഉണ്ണിയേട്ട രണ്ടാമത്തെ നിലയില് സ്പോട്ടഡ്. അണ്ണാ ഞാനില്ലേ ഞാൻ മാറി ഉണ്ണിയേട്ട രണ്ടാമത്തെ നിലയിൽ സ്പോട്ടഡ്. അണ്ണാ എന്റെ ഒരു കിടുക്കാച്ചി ഐഡിയ ഉണ്ട്, ഞാൻ വെള്ളപ്പൊടി കാണിക്കൊട്ടി കാണിക്കില്ലേ. ഓ എന്ത് മണ്ടത്തര കാണിക്കണേ എങ്ങോട്ടാ ചാടുന്നു മണ്ട
അയ്യോ എന്നിട്ട് ഒരു പൊറോട്ട നാടകം കാണിക്കുന്നൊക്കെ. അണ്ണാ ഇത് നമ്മളെ വണ്ടി ഇടിച്ചിട്ട് പൊളിയുള്ള വണ്ടി പൊളിയുണ്ടല്ലോപ്പാണ് തൊടാനാവുള്ള ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു അണ്ണാ. ഓ അണ്ണാ ഇത് അണ്ണാ ഇത് പൊട്ടിക്കണേക്കാലും നമുക്ക് അവരെ കൊല്ലണേ നല്ലത്. അണ്ണാ അതന്നെ നല്ലത്, നമ്മള് ഉന്നം വെക്കേണ്ടത് അവരെ പൊട്ടിക്കാനാണ്, മനസ്സിലായോ? അവരെ കൊല്ലാനാണ്, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടും. അണ്ണനെ മനസ്സിലായില്ല തിയറി? ഷാജിപ്പാപ്പം വിളിച്ച് പറയുന്നുണ്ട് ഉണ്ണിപ്പാപ്പൻ. ഇത് കൊണ്ട ഞാൻ പോവും അവിടെ ഫുള്ള് ഞാൻ അടിച്ച് വാരി എടുത്ത് ഞാൻ അവിടെ അവിടുന്ന് ചെറിയൊരു ആശ്വണ്ടായിരുന്നു മായാവ്, നിങ്ങൾ ജയിച്ചോന്ന്. അണ്ണാ ഞാൻ കണ്ടേ താഴോട്ട് പറഞ്ഞപ്പോ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ ജയിച്ചു. കുറിച്ചിട്ട് കിട്ടിയല്ലോ, കിട്ടിയോ? കിട്ടിയോ? ഇനി ചാമാ റെഡി. ആ റാമ്പ് പകുതിയിൽ കൂടുതൽ പൊളിക്കണമെങ്കിൽ ഒരാക്കേ പറ്റൂ. അത് ആര്? അതാരാന്നൊക്കെ ഇവിടുത്തെ അറിയാം. മായവി നമ്മള് ടാക്ടിക്സ് ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം പ്രാവശ്യം. അണ്ണാ അവർക്കില്ലാത്തത് നമുക്കുള്ളതോ അതാണല്ലോ. അതെ. അമ്മീ എവിടെ പോയി? വേറെ വഴിക്ക് പോയി, വേറെ വഴിക്ക് പോയി. ഒരു വണ്ടി വെള്ളം വണ്ടി അപ്പുറത്തേന്ന് വീണില്ല. അതാരത്? ഓ അത് പൊളിസാനെ മച്ചാനെ. നിങ്ങള് ആ വണ്ടി കൊണ്ടൊന്ന് പോണം ഇതിലെ. ഇപ്പൊ കിട്ടി മങ്കാണ്ട് എന്ത് വിട? അയ്യോ കുമ്മായവണ്ണന കല്യാണം. അണ്ണങ്ങനെ പേടിക്കലോടി വിട്ടു തരില്ല, വിട്ടു തരില്ല. അണ്ണ അതില് വേറെ പ്രശ്നം പറയാനുള്ളത് കറങ്ങുമ്പഴേത് അതാകുമ്പോ അതിന്റെ തുമ്പ് നമ്മളെ തട്ടിയെടുക്കും. ഏത് അത്രേയുള്ളൂ. ഞാനില്ലെങ്കിലും ഞാനില്ലെങ്കിലും അണ്ണ ഒറ്റയ്ക്ക് അടിക്കും എനിക്ക് ഉറപ്പാ. പറയണം ഒറ്റക്കായിരുന്നു വന്നേന്ന്. ആ ഒറ്റക്കായിരുന്നു വന്നേന്ന്. അതെ അല്ലേ അവര് ഞാൻ ഉണ്ടെടുക്കാൻ പോയതാ. ചാടിയതല്ല അടുത്ത് ചെന്ന് എനിക്കറിയാം അവർക്കറിയില്ല. പക്ഷെ അവരിനെ കൊന്നിട്ടില്ല. അതെ നമ്മള് നമ്മളൊക്കെ അല്ലാണ്ട് ചത്തിട്ടുള്ളൂ.
ഇല്ലേ നിങ്ങൾ പോയോ, ഞാൻ ഞാൻ ഇവിടെ നിക്കാം, നിങ്ങൾ കണ്ടോ അണ്ണാ, ഞാൻ അവരെ രണ്ടുപേരെ എടുക്കണേ പ്ലാറ്റ്ഫോമിനെ വേദനിപ്പിച്ചിണ്ട്. രണ്ടുപേരെ ഉൾത്താവളങ്ങളിൽ ഏതോ ഫ്ലോറിൽ മണ്ട് ലാൻഡ് ചെയ്യുന്നത്. അണ്ണാ ഇവിടുന്ന് പതുക്കെ കേറിയാ മതി. തന്താനെ കിട്ടി 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 തന്താനെ കിട്ടാനോ? ഓടാൻ വന്നതാണോ? ഇത് അവരെ പറ്റിക്കാൻ അമ്മച്ചി, ഇത് സ്ക്രീൻ അടിച്ച് അമ്പലം കഴിക്കുന്നു. അയ്യോ, ഷവർമ ചെത്തിരിക്കണ പോലെ ചെത്തിരിക്കുന്നതിനെ. അണ്ണാ ഞാൻ രണ്ടുപേരെ എടുക്കാൻ പോവാണ്. അണ്ണ കണ്ടോ, അടിച്ചിണ്ടാവണം. ഞാൻ ജാക്കെന്നെ അടിച്ചപ്പോ സൂയിസൈഡ് ആയി. ഞാൻ ക്ലോസ് റേഞ്ചിൽ വരുന്ന അണ്ണ കൂടെ. അണ്ണൻ ഞാൻ ഒറ്റക്ക് ഈസി പീസി. സ്മഗ് മാത്രല്ലോ. ഭയങ്കര സ്പീഡ്. എന്തൊരു ബുദ്ധി, ഭയങ്കര ബുദ്ധി. ഓക്കെ, സെറ്റായി സെറ്റായി. പറഞ്ഞ അത്രേ ഉള്ളൂ. കൺട്രോളർ മാറ്റി കളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കൺട്രോളർ മാറ്റി കളിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന കാരണം ഭയങ്കര ഭയങ്കര ഞങ്ങളുടെ ഈ മേനാണിത്, മനസ്സിലായാ? റെഡ് ഷർട്ട്. അണ്ണാ ഒരു കൺട്രോളറും ഇല്ലാതെ രണ്ടുപേരെ എടുത്തിട്ട് റോക്കി ഭയങ്ക പോയി. നേരെ കയറി പൂശിയ. ക്ലൈമാക്സ് ആണ് മകന്റെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് നിക്കുക. അവരൊക്കെ ബോഡി അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ പേടിച്ചിട്ട് ഇങ്ങോട്ട് ചാടണില്ല. ഞങ്ങളാളെ ഞങ്ങളാളെ ചാടി എത്ര ചാടി വന്നു. ഞങ്ങള് ഞങ്ങള് ജയിച്ചത് ഞങ്ങളുടെ ഒരു ഒരു എന്താ പറയാ, ടീം വർക്ക്. മായവിന്റെ താളടി ഇവിടെ വരുന്നില്ല, തോറ്റു. നമ്മൾ കണ്ടില്ല നാളത്തെ മാച്ച്. നിങ്ങൾ അണ്ണ രണ്ടുപേരെ വെച്ചിട്ട് നിങ്ങക്ക് ഞാനാണോ രണ്ടുപേരെ മാറാതെ റാമ്പിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ രണ്ടുപേരെ വളഞ്ഞിട്ട് മൂന്ന് പേരടിക്കുന്നത് നാണുണ്ടോ? നാണോ? എന്നിട്ട് റോക്കി ഭായ് ഒറ്റയ്ക്ക് രണ്ടുപേരും അവിടെ കാല് കുത്തിയത് റോക്കി ഭായ് അവിടെ രണ്ടുപേരെ കൊന്നു. അങ്ങനല്ല അണ്ണാ പറയുമ്പോ, അത് പിന്നെ കൊല്ലാൻ വേണ്ടിട്ട് രണ്ടുപേരെ ആത്മഹത്യ ചെയ്തിട്ടാണെങ്കിൽ ഇന്നെ കൊല്ലണം ലക്ഷ്യം, മനസ്സിലായോ? അങ്ങനെ കൊന്നു അവരും മരിച്ചു.
ഞാൻ തിരിച്ചു വരാം, ഞാൻ തിരിച്ചു വരാം, തിരിച്ചു വരാം, തിരിച്ചു വരാം. So that was that's all for today's video. കത്ത് എഴുതി കൈകൂലി കൊടുത്ത് മായാവിനെ ടീമിന് എടുത്തെങ്കിലും കാര്യമായിട്ടൊന്നും നടന്നില്ല. ഇത് ജി ടി ഇങ്ങനെ സൈക്കിളായിട്ട് വരും. അപ്പോൾ ഒരു എന്താ പറയുക, ഇനി അടുത്ത ഒരു ഇതിലും കൂടെ മായാവി ചിലപ്പോൾ എൻ്റെ ടീമിലാവും. അത് കഴിഞ്ഞാൽ മായാവി അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങനെ മാറി മാറി വരും. അങ്ങനെയുള്ളതിൻ്റെ ഒരു ഇത്. എനിവേസ്, കളി നമ്മൾ തോറ്റെങ്കിലും ഗെയിം നിങ്ങൾക്ക് ഫണ്ണായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് മറക്കണ്ട, 3K ലൈക്കാണ് നമ്മൾ ലൈക്ക് ടാർക്കറ്റ്. ആരെങ്കിലും ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കിടക്കാച്ചിരി ജി ടി വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഇസ് യുവർ ബിറ്റ് ബീസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.